മത്സരം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരാണ് വിജയി എന്ന് നോക്കാം. ആ പേരുകൾ പറയാനായി രജനി മേഡത്തെയും കുരേച്ചൻ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആരുടെയും മുഖം നോക്കാതെ, ആർക്കും മുൻഗണന കൊടുക്കാതെ തികച്ചും നിഷ്പക്ഷമായ ഒരു വിധി നിർണയമാണ് ഇവിടെ നടന്നത്. നമ്മുടെ രജനി വർമ്മ ഇന്നത്തെ ഈ വിധി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഒരു സമ്മാനമേ ഈ മത്സരത്തിനുള്ളൂ എന്നാണ് കുരിച്ചൻ സാർ പറഞ്ഞത്. വിജയിക്കുള്ളത് 10 പവനാണ്. മോളെ ഒരു ഭയവും വേണ്ട, മോള് തന്നെ ജയിക്കും. അതൊരിക്കലും നാരായണി ആകൃതി ഭഗവാനെ. ഇന്നത്തെ ഈ മത്സരത്തിന്റെ വിജയി നാരായണി. ഇത് അവൾ മനഃപൂർവ്വം ജയിപ്പിച്ചതാ. നാരായണി ദേവി ഇത് സ്റ്റേജിലേക്ക് വരണം. Congrats. അപ്പച്ചിയുടെ മോളാ നാരായണി. കൊള്ളാം. ആ കൊച്ച് വൃന്ദയെ പോലെ മെടുക്കി കൊച്ചാണോ? നല്ല പഠിപ്പും വിവരമൊക്കെ ഉള്ള കൂട്ടത്തിലാണോ? 9ാം ക്ലാസ്സിൽ വെച്ച് ആ കുട്ടിക്ക് പഠിപ്പ് അവസാനിപ്പിക്കേണ്ടി വന്നു അമ്മേ. അപ്പൊ സംശയിക്കണ്ട, ഇവളല്ല അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി. ഒരു 9ാം ക്ലാസ്സുകാരി അവൻ എന്തായാലും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല.